ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദി ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നറേറ്റീവിന് പ്രതിപക്ഷം കുടപിടിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10th പതിപ്പിന് തുടക്കം. കാർഗിൽ യുദ്ധവിജയത്തിൽ അനുസ്മരണം ആചരിച്ച് വിവിധ സംഘടനകൾ. ട്രോമാ കെയർ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രി ശുചീകരണം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ നറേറ്റീവിന് പ്രതിപക്ഷം കുടപിടിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. UDFന്റെ ഏറ്റവും മണ്ടന്മാരായ നേതൃത്വമാണ് ഇതെന്നും കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു. നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ MPമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമീപകാല ചരിത്രത്തിലൊന്നും ലഭിച്ചിട്ടില്ലാത്ത അത്രയും ബജറ്റ് വിഹിതമാണ് ഈ വർഷത്തെ ബജറ്റിൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 അപേക്ഷിച്ച് നോക്കിയാൽ ഈ വർഷത്തെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുകയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3,200 കോടി രൂപയിലധികം രൂപ ടാക്സ് ഷെയറിൽ മാത്രം, നികുതി ഇനത്തിൽ മാത്രം കേരളത്തിന് അധികം ലഭിച്ചിട്ടുണ്ട്. LDFിൻ്റെ അവസാനത്തെ തുരുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ഈ കേന്ദ്ര അവഗണന എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിന് ശേഷം പിണറായി വിജയനും സംഘവും തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഏക തുരുപ്പ് ചീട്ട് ഈ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുള്ള വിഷയമാണ്. അതിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇവിടെ ഉള്ളത്? 18 കോൺഗ്രസ് MPമാരല്ലേ ഇവിടെ ഉള്ളത്? ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തൂവെള്ള നിറത്തിൽ കുതിച്ചൊഴുകിയ ചാലിപ്പുഴയിലെ വെള്ളം കയാക്കർമാർക്ക് സ്വാഗതമോദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10th പതിപ്പിന് പുലിക്കയത്ത് തുടക്കമായി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. 10th മലബാർ റിവർ ഫെസ്റ്റിവലിന് ഔപചാരിക തുടക്കമായി. 2nd ദിവസം വനിതാ പുരുഷ വിഭാഗങ്ങളിൽ കയാക്ക് ക്രോസ് മത്സരങ്ങളാണ് പുലിക്കയത്ത് നടന്നത്. പുലിക്കയത്ത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം മാത്രമായി പരിമിതപ്പെടുത്താതെ കോടഞ്ചേരിയിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ഉത്സവമാക്കി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറ്റുക എന്ന ഉദ്ദേശത്തിലാണ് നിരവധി പ്രീ ഇവന്റുകൾ സംഘടിപ്പിച്ചതെന്ന് കലക്ടർ പറഞ്ഞു. കയാക്കിംഗും ജനകീയ പങ്കാളിത്തവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിനോദസഞ്ചാര മേഖലയെ, കേരളം എന്ന ബ്രാൻഡിനെ കൂടുതൽ പേരിൽ എത്തിക്കാൻ കഴിയൂ എന്നും ജില്ലാ കലക്ടർ ചൂണ്ടിക്കാട്ടി. ഇതിലെ ഇവന്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണാണ്, നമുക്ക് 7 ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലെ പാർട്ടിസിപ്പേഷൻ പോലെയാണെങ്കിൽ, ലോക്കൽ ആളുടെ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ അതിൻ്റെ സക്സസ് ആണ്. കാരണം ഈ വൈറ്റ് വാട്ടർ റിവർ ഫെസ്റ്റിവൽ മാത്രമാകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആവും. ഉദ്ഘാടന ചടങ്ങിൽ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നടൻ ബിനു പപ്പു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ SK സജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരിൽ, കൂടന്നിഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25th വാർഷിക ദിനത്തിൽ യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശാഭിമാന സദസ് സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഗിൽ ജവാന്മാർ അമരന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ തളർത്താനും കാശ്മീർ കൈക്കലാക്കാനും പാകിസ്ഥാൻ നടത്തിയ നീക്കത്തിന് ദുഷ്കരമായ സാഹചര്യത്തിലും ശക്തമായ തിരിച്ചടി നൽകി നിയന്ത്രണ രേഖ പുനഃസ്ഥാപിച്ചപ്പോൾ ഭാരതത്തിന്റെ ആത്മാഭിമാനം വാനോളം ഉയർന്നു. ഇന്ത്യൻ സൈനികരുടെ പ്രൊഫഷണലിസം ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കാനും സാധിച്ചുവെന്ന് സജീവൻ കൂട്ടിച്ചേർത്തു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച കക്കോടിയിലെ നളിനാക്ഷൻ നായരുടെ വീട്ടിൽ നിന്ന് കൊളുത്തിയ വിജയ ജ്യോതിയുടെ മുന്നിൽ സ്ഥാപിച്ച അമർ ജവാൻ സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തി പ്രവർത്തകർ ദേശാഭിമാന പ്രതിജ്ഞയെടുത്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഹരിദാസ് പൊക്കിണാരി, KP വിജയലക്ഷ്മി, യുവമോർച്ച സംസ്ഥാന സമിതി അംഗം കെ സജിത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു പയ്യാനയ്ക്കൽ, അതുൽ പെരുവട്ടൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ട്രോമാ കെയർ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരം ശുചീകരിച്ചു. സേവ് മെഡിക്കൽ കോളേജ് പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണത്തിനായി സന്നദ്ധ പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ട്രോമാ കെയർ ജോയിന്റ് സെക്രട്ടറി KP ചന്ദ്രന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി രാജഗോപാൽ, വൈസ് പ്രസിഡന്റ് ശ്രീഷ് കുമാർ, ട്രഷറർ കൃഷ്ണനുണ്ണിരാജ, ലൈഫ് മെമ്പർമാരായ യു സതീഷ്, റഷീദ് തങ്ങൾ, പ്രഭാകരൻ എന്നിവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെയും സൂപ്രണ്ടിൻ്റെയും നിർദ്ദേശപ്രകാരമുള്ള സേവ് മെഡിക്കൽ കോളേജ് മെഗാ ക്യാമ്പിൻ്റെ ഭാഗമായാണ് വിവിധ സംഘടനകളെ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള പ്രവാസി സംഘം കേന്ദ്ര ബജറ്റിനെതിരെ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലിലീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്രം പ്രവാസികളോട് കാണിക്കുന്നത് തികഞ്ഞ അവഗണനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ GDP 1/3 സംഭാവന ചെയ്യുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ഒരു ചില്ലിക്കാശ് പോലും നീക്കിവെച്ചില്ലെന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും പ്രവാസികൾക്ക് ക്ഷേമനിധി പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയ ഏക സംസ്ഥാനം കേരളമാണെന്നും അത് അഖിലേന്ത്യാ തലത്തിൽ വ്യാപിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്ന സന്ദർഭത്തിലാണ് കേരളത്തോടുള്ള അവഗണനയെന്നും കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസ് പറഞ്ഞു. കേരള പ്രവാസി സംഘം കേന്ദ്ര ബജറ്റിനെതിരെ സംസ്ഥാന തലത്തിൽ ആഹ്വാനം ചെയ്ത മാർച്ചിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആദായനികുതി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആദായനികുതി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. കെ സജീവ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മഞ്ഞക്കുളം നാരായണൻ, സലീം മണാട്ട് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ സ്വാഗതവും ട്രഷറർ M സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിജിത് TP, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആസാദ് പള്ളത്ത്, സൈനബ സലീം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്കു വേണ്ടി സൗജന്യ തൊഴിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. 2 മാസമാണ് പരിശീലന കാലാവധി. സംസാര കേൾവി വൈകല്യമുള്ളവർക്ക് മുൻഗണന നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 6361519191 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.
കാൻഡിഡേറ്റിന്റെ സ്കിൽ ലെവൽ എന്താണെന്നുള്ളത് ഇൻഡിവിജ്വലി മനസ്സിലാക്കിയിട്ട് അവർക്ക് സ്വയമായിട്ട് അവരുടെ ലൈവ്ലിഹുഡ് ഒരു ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഈ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഞങ്ങളുടെ ഇവിടെ ട്രെയിനിങ്. ഇപ്പൊ നമ്മൾ പുതിയ ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിൽ ഡിഫറെന്റ് ഏബിൾഡ് അല്ലാതെ ബിലോ പോവർട്ടി ലൈൻ അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് വേണ്ടി സമർത്ഥനം ട്രസ്റ്റ് ഫോർ ദി ഡിസേബിൾഡ് നടപ്പിലാക്കുന്ന സൗജന്യ റീറ്റെയിൽ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2 മാസം ദൈർഘ്യമുള്ള കോഴ്സിന്റെ പരിശീലനം എറണാകുളം നോർത്ത് പറവൂരിനടുത്തെ ട്രെയിനിംഗ് സെന്ററിലാണ് നടക്കുക. താമസം, ഭക്ഷണം, പഠനോപകരണങ്ങൾ എല്ലാം സൗജന്യമായി നൽകും. SSLC ആണ് അടിസ്ഥാന യോഗ്യത. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പരിശീലനം പൂർത്തിയാകുന്നവർക്ക് ജോലിയും നൽകും. വാർത്താസമ്മേളനത്തിൽ അശ്വിൻ പത്മനാഭൻ, എം ഹരികൃഷ്ണൻ, നവനീത് TS, ആഷിഖ് PT തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കനത്ത മഴയിൽ കിഴക്കോത്തു പഞ്ചായത്തിൽ കിണറിടിഞ്ഞു. ചെറുകര താഴം ഓണപ്പറമ്പിൽ അബൂബക്കറിന്റെ വീടിനോട് ചേർന്ന കിണറാണ് താഴ്ന്നത്. ഇതോടെ വീടും ഭീഷണിയിലായി. എളയറ്റിൽ കിഴക്കോത്ത് പഞ്ചായത്തിലെ ചെറുകര താഴം ഓണപ്പറമ്പിൽ അബൂബക്കറിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി വലിയ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കിണറിന്റെ ഭിത്തി നിലം പൊത്തിയ നിലയിൽ കണ്ടു. ഇന്നലെ രാത്രി മഴ കാരണം ഇടിഞ്ഞ് താഴ്ന്നു പോയതാണ് കണ്ടത്. അവർക്ക് വേറെ കുടിവെള്ളമൊന്നുമില്ല, ഇവിടെ പൈപ്പൊന്നുമില്ല. ഇവിടെ വളരെ ബുദ്ധിമുട്ടിലാണ്. പഞ്ചായത്തു നിന്നോ മറ്റേ തീരത്തു നിന്നോ വലിയ സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് വേറെ ജോലിയൊന്നുമില്ല, നിത്യം ജോലിക്ക് പോയി ജീവിക്കുന്ന കുടുംബമാണ്. വീടിന്റെ അടുത്താണ് ഇതുള്ളത്. വീടിന്റെ തറ കിണറിനോട് അടുത്തായതുകൊണ്ട് വലിയ ഭീഷണിയിലാണ് വീട്ടുകാർ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാം ധനസമാഹരണ പരിപാടി 8 സെപ്റ്റംബർ ആരംഭിക്കും. വീടുകളിലും സ്ഥാപനങ്ങളിലും 1 ആഴ്ച കൊണ്ട് സ്വരൂപിച്ച പണം 15 സെപ്റ്റംബർ തിരിച്ചെടുക്കും. പദ്ധതിയുടെ 8ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രസ്റ്റിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ നടത്തി വരുന്ന സാന്ത്വനമേകാൻ കൈകോർക്കാം എന്ന പദ്ധതിയിലൂടെ സമാഹരിക്കുകയാണ് ചെയ്യുന്നത്. പദ്ധതിയുടെ 8ാം ഘട്ടം 2020 സെപ്റ്റംബർ 8 മുതൽ 15 വരെയുള്ള തീയതികളിൽ നടക്കുകയാണ്. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഫണ്ട് സാന്ത്വനമേകാൻ കൈകോർക്കാം എന്ന പദ്ധതിയിലൂടെയാണ് സമാഹരിക്കുന്നത്. പദ്ധതിയുടെ 8ാം ഘട്ടം 8 സെപ്റ്റംബർ മുതൽ 15 വരെ നടക്കുമെന്ന് ട്രസ്റ്റ് സാരഥികൾ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ 1500ലധികം സ്ക്വാഡുകളിലായി 10,000-ത്തോളം സന്നദ്ധ പ്രവർത്തകർ രംഗത്തിറങ്ങും. 50 വീടുകൾക്ക് ഒരു ഹൗസ് സ്ക്വാഡ് എന്ന നിലയിൽ പ്രവർത്തിച്ച് 8ാം തീയതി എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും കവർ ഏൽപ്പിച്ച് 15 സെപ്റ്റംബർ പണമടങ്ങിയ കവർ തിരിച്ചെടുക്കും. ഇതിനാവശ്യമായ കമ്മിറ്റികളും രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും. വിശദമായ പ്രവർത്തന പദ്ധതികൾ തീരുമാനിക്കുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മണ്ഡലം തല സംഘാടക സമിതി രൂപീകരിക്കുമെന്നും 9 ജൂലൈ തിങ്കളാഴ്ച ഫറൂഖ് റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മണ്ഡലം കൺവെൻഷൻ ചേരുമെന്നും ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ, ട്രഷറർ എം ഖാലിദ്, കൺവീനർ കെ ഉദയകുമാർ, ഡയറക്ടർ ഇ ഫസൽ റഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അധ്യക്ഷ സാഹചര്യത്തിൽ നല്ലിടത്ത് VKC മുഹമ്മദ് കോയ, ഖാലിദ്, ഹാപ്പി എന്നിവർ സൗജന്യമായി നൽകിയ 43 സെന്റ് സ്ഥലത്ത് ഏതാണ്ട് 6 കോടി രൂപയോളം ചെലവഴിച്ച് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് ഡയാലിസ് സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിച്ചു. ഇന്ന് പ്രവർത്തന പരിധിയിലെ 100 ഉൽക്കരോഗികൾക്കായി 1 മാസം 1300 സൗജന്യ ഡയാലിസിസുകൾ ഇവിടെ ഇന്നും ചെയ്തു കൊടുക്കുന്നുണ്ട്. നാളിതുവരെയായി 80,000 സൗജന്യ ഡയാലിസിസുകൾ ഇവിടെ നിന്നും നൽകിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
റിയൽ ബ്യൂട്ടി ഇൻ യുവർ ഹാർട്ട്. ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ബി എം ഗേൾസ് എൽ പി സ്കൂളിൽ ഈറ്റില്ലം 2K24 എന്ന പേരിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നാടൻ ഭക്ഷണ പ്രദർശനവും നടത്തി. കർക്കിടകത്തിലെ ആരോഗ്യ പരിചരണവും ആരോഗ്യകരമായ ഭക്ഷണശീലവും പരിചയപ്പെടുത്തുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബി എം ഗേൾസ് എൽ പി സ്കൂളിൽ ഈറ്റില്ലം 2024 എന്ന പേരിൽ കർക്കിടക മാസത്തെ ആരോഗ്യ പരിചരണവും ആരോഗ്യകരമായ ഭക്ഷണശീലവും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുമായി ചേർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കൂടാതെ ജങ്ക് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് മാറ്റം, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നീ സന്ദേശങ്ങൾ അറിയിക്കുന്നതിനായി നാടൻ ഭക്ഷണ പ്രദർശനവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ബി ഇ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ അനീഷ് എം എയും ബോധവൽക്കരണ ക്ലാസിനും മെഡിക്കൽ ക്യാമ്പിനും നേതൃത്വം നൽകിയത് ഡോക്ടർ രേഷ്മ കണ്ണോത്ത്. ശ്രീമതി ലിസ സുചിതൻ അധ്യക്ഷത വഹിച്ചു. ശ്രീമതി ഏഞ്ചൽ സുമേഷ് ആശംസകൾ അറിയിച്ചു. ശ്രീ രൂപേഷ് എം എം, ശ്രീ പ്രസാദ് എ വി, ശ്രീ സന്ദീപ് കുമാർ ജെ എൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ശ്രീ നിജിൽ ഡിംലി നന്ദി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പുതിയ ബി എം യു പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പി ടി ഐയുടെ ജനറൽ ബോഡി യോഗവും ചേർന്നു. സ്കൂളിലെ എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. കസബ ജനമൈത്രി സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച് ഒ ഗോപകുമാർ ക്ലാസിന് നേതൃത്വം നൽകി. പുതിയറ ബി എം യു പി സ്കൂളിലെ 2024-25 വർഷത്തെ പി ടി എ ജനറൽ ബോഡി യോഗവും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. പി ടി എ പ്രസിഡന്റ് ശ്രീ അരുൺകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് 2023-24 വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് വിജയികളെ മൊമെന്റോ നൽകി ആദരിച്ചു. കസബ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച് ഒ ശ്രീ ഗോപകുമാർ, ബീറ്റ് ഓഫീസർ ശ്രീ ഉമേഷ് നന്മണ്ട എന്നിവർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. അപ്പൊ നമ്മുടെ മക്കളെ നോക്കാനുള്ളത് ആര് മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. നോക്കിയില്ലെങ്കിൽ സാഹചര്യം വളരെ മോശമാണ്. പാളയത്തോടെ സഞ്ചരിക്കുന്നവർക്കറിയാം, കടലപ്പൊതി വിൽക്കുന്ന രീതിയിലാണ് പരസ്യമായിട്ട് കഞ്ചാവിന്റെ കച്ചവടം നടക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്രീ ഷജീർ ഖാൻ വയ്യാനം വിശദീകരിച്ചു. പി ടി എ പ്രസിഡന്റായി ശ്രീ അരുൺകുമാറിനെയും വൈസ് പ്രസിഡന്റായി ശ്രീ എസ് കെ മുസ്ലിം അലിയെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. മദർ പി ടി എ പ്രസിഡന്റായി ശ്രീമതി ഷാജിദ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സൂസൻ ആഗ്നസ് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ചേക്കന്നൂർ മൗലവി അനുസ്മരണവും മതഭീകരത വിരുദ്ധ ദിനാചരണവും ജൂലൈ 29 ഓഗസ്റ്റ് 7 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. ഇത്തവണ പരിപാടി നടക്കുന്നത് 2 ദിവസങ്ങളിലായിട്ട് ജൂലൈ 29 ഇൻഡോർ സ്റ്റേഡിയം കോൺഫറൻസ് ഹാളിൽ മൗലവി അനുസ്മരണ സമ്മേളനം, അതോടൊപ്പം തന്നെ മതഭീകരതാ വിരുദ്ധ ദിനാചരണവും നടത്തുകയാണ്. രണ്ടാമത്തെ പരിപാടി ആഗസ്റ്റ് 7 കോഴിക്കോട് അളകാവിരിയിലാണ് നടക്കുന്നത്. ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആഗസ്റ്റ് 7 പരിപാടിയോടനുബന്ധിച്ച് അവാർഡ് വിതരണം ചെയ്യുന്നു. മുത്തട്ടി അവാർഡ് എന്നാണ് അതിന്റെ പേര്. സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നല്ല സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്ന, മാനവിക കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടി പി ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന് ഒരു മരണാനന്തര ബഹുമതിയായി ഞങ്ങൾ ഈ അവാർഡ് സമ്മാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവാർഡ് ഏറ്റുവാങ്ങുന്ന കെ കെ രമ എം എൽ എ അവരുടെ ഭാര്യയാണ്.
അവർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ രണ്ട് പരിപാടികളായിട്ടാണ് നിങ്ങൾ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കാലിക്കറ്റ് ഷോറൂമിൽ വിശിഷ്ടമായ പോൾകി ആഭരണങ്ങളുടെ വിറാസ് റോയൽ ജ്വല്ലറി പോൾകി ഷോ ആരംഭിച്ചു. പോൾകി കല്ലുകളും വജ്രങ്ങളും പതിപ്പിച്ച, സ്വർണത്തിൽ രൂപകൽപ്പന ചെയ്ത വൈവിധ്യമാർന്ന ഡിസൈനുകൾ എന്നിവ ഷോയെ വ്യത്യസ്തമാക്കുന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ, എത്നിക് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി കളക്ഷൻ, പ്രഷ്യ പ്രഷ്യസ് ജെം ജ്വല്ലറി കളക്ഷൻ, കാഷ്വൽ ജ്വല്ലറി, സ്റ്റാർലെറ്റ് കിഡ്സ് ജ്വല്ലറി കളക്ഷൻ എന്നിവയിലെ പ്രത്യേകം തെരഞ്ഞെടുത്ത ശ്രേണിയും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് രാജ്യത്തെവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് ഈടാക്കുന്നത്. 100% പരിശുദ്ധമായ HUID ഹോൾമാർക്കിംഗ് ആഭരണങ്ങളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ വിൽപ്പന നടത്തുന്നത്. ഓരോ ആഭരണങ്ങളുടെയും കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയ്റ്റ്, നെറ്റ് വെയ്റ്റ്, സ്റ്റോൺ ചാർജ് എന്നിവ രേഖപ്പെടുത്തിയതുമായ സുതാര്യമായ പ്രൈസ് ടാഗ്, ആഭരണങ്ങൾക്ക് ആജീവനാന്ത ഫ്രീ മെയിൻ്റനൻസ്, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ സ്വർണത്തിന് 100% മൂല്യം, സ്വർണത്തിൻ്റെ 100% പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന HUID ഹോൾമാർക്കിംഗ്, 28 ലാബ് ടെസ്റ്റുകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ IGIGIA സർട്ടിഫൈഡ് ഡയമണ്ടുകൾ, എല്ലാ ആഭരണങ്ങൾക്കും ബൈബാക്ക് ഗ്യാരണ്ടി, എല്ലാ ആഭരണങ്ങൾക്കും 1 വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, ന്യായമായ പണിക്കൂലി എന്നീ 10 പ്രോമിസുകളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിലവിൽ 23 രാജ്യങ്ങളിലായി 380 ഷോറൂമുകളുണ്ട്. കമ്പനിയുടെ ലാഭത്തിന്റെ 5% സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കുന്നുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെന്റ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നറേറ്റീവിന് പ്രതിപക്ഷം കുടപിടിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10th പതിപ്പിന് തുടക്കം. കാർഗിൽ യുദ്ധവിജയത്തിൽ അനുസ്മരണം ആചരിച്ച് വിവിധ സംഘടനകൾ. ട്രോമാ കെയർ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രി ശുചീകരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.